എന്റെ പേര് നിമ ഞാനിവിടെ പൊട്ടൻഷ്യോമീറ്റർ എക്സ്പെരിമെന്റ് ആണ് ചെയ്യുന്നത് എയിം ടു ഡിറ്റർമിൻ ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ ലക്ലാൻഷി സെൽ ഈ എക്സ്പെരിമെന്റിന് വേണ്ട അപ്പാരറ്റസ് എന്താണെന്ന് നോക്കാം ഇത് പൊട്ടൻഷ്യോമീറ്റർ കീ റിയോസ്റ്റാറ്റ് അക്യുമുലേറ്റർ ദി റെസിസ്റ്റൻസ് ബോക്സ് ലക്ലാൻഷി സെൽ കാൽവരിമീറ്റർ ആദ്യം നമുക്ക് സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്നത് പോലെ കണക്ട് ചെയ്യാം സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന ഈ പോർഷനാണ് പൊട്ടൻഷ്യോമീറ്റർ ഇതിൽ എ എന്ന പോയിന്റ് ഇതും ബി എന്ന പോയിന്റ് ഇതുമാണ് സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന പ്രൈമറി സർക്യൂട്ട് നമുക്ക് കണക്ട് ചെയ്യാം എ എന്ന പോയിന്റിൽ നിന്ന് ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലിലേക്കാണ് ആദ്യം കണക്ട് ചെയ്യേണ്ടത് ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റിയോസ്റ്റാറ്റിൻ്റെ താഴത്തെ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുക റിയോസ്റ്റാറ്റിൻ്റെ മുകൾ ഭാഗത്തിൽ നിന്ന് കീയിലേക്ക് കീയുടെ റൈറ്റ് ടെർമിനലിൽ നിന്ന് പൊട്ടൻഷ്യോമീറ്ററുടെ ബി എന്ന ടെർമിനലിലേക്ക് കണക്ട് ചെയ്യാം സർക്യൂട്ട് ഡയഗ്രത്തിൽ കാണുന്ന പ്രൈമറി സർക്യൂട്ട് കണക്ഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇനി സെക്കൻഡറി കണക്ഷൻ ചെയ്യാം എയിൽ നിന്ന് കീയിലെ ലെഫ്റ്റ് സൈഡിലേക്ക് കണക്ട് ചെയ്യാം കീന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലക്ലാൻഷി സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് കണക്ട് ചെയ്യാം ഇതാണ് ലക്ലാൻഷി സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനൽ ഈ ചാർജ്ഡ് സെല്ലിനെ ലക്ലാൻഷി സെല്ലിന്റെ അമോണിയം ക്ലോറൈഡ് സൊല്യൂഷനിലേക്ക് ഡിപ്പ് ചെയ്യാം ഇനി ലക്ലാൻഷി സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റെസിസ്റ്റൻസ് ബോക്സിന്റെ റൈറ്റ് സൈഡിലോട്ട് കണക്ട് ചെയ്യണം അതായത് ഈ സിങ്ക് റോഡിൽ നിന്ന് റെസിസ്റ്റൻസ് ബോക്സിന്റെ റൈറ്റ് സൈഡിലോട്ട് അതേ സൈഡിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക് കണക്ട് ചെയ്യുക ഇനി ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലേക്ക് കുറച്ച് നീളം കൂടിയ വയർ ഉപയോഗിച്ച് വേണം ജോക്കിയിലേക്ക് കണക്ട് ചെയ്യാൻ നമുക്കിനി ഒരു സെക്ഷൻ കൂടി ചെയ്യാൻ ബാക്കിയുണ്ട് കീയിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് റെസിസ്റ്റൻസ് ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് സെക്കൻഡറി സർക്യൂട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം എ എന്ന പോയിന്റിൽ നിന്ന് കീന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കീന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലക്ലാൻഷി സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലിലോട്ട് ലക്ലാൻഷി സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലിൽ നിന്ന് റെസിസ്റ്റൻസ് ബോക്സിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് ഗാൽവനോമീറ്ററിലേക്ക് ഗാൽവനോമീറ്ററിൽ നിന്ന് ജോക്കിയിലേക്ക് കീന്റെ റൈറ്റ് സൈഡിൽ നിന്ന് റെസിസ്റ്റൻസ് ബോക്സിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് എക്സ്പെരിമെന്റിന്റെ തിയറി എന്താണെന്ന് നോക്കാം ഇഫ് L1 ഈസ് ദ ബാലൻസിങ് ലെങ്ത് ഫോർ ലക്ലാൻഷി സെൽ ഓഫ് EMF E ഇൻ ഓപ്പർ സർക്യൂട്ട് ദെൻ E ഈസ് പ്രൊപ്പോർഷണൽ ടു L1 When the cell E is connected to an external resistance capital R, then the terminal voltage V is directly proportional to L2. That means ER by R plus R directly proportional to L2, where L2 is the balancing length in closed circuit.
dividing 1 and 2 and rearranging, we will get the internal resistance of the cell R equal to capital R L1 minus L2 by L2. നമുക്കിതിൻ്റെ പ്രൊസീജർ ഒന്ന് നോക്കാം. അതിനു മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്ന കണക്ഷൻസ് ഒക്കെ ഒന്ന് ശരിയാണോ എന്ന് നോക്കാം. ആദ്യം നമുക്ക് പ്രൈമറി സർക്യൂട്ടിലെ കീ ക്ലോസ് ചെയ്യാം. റെസിസ്റ്റൻസ് ബോക്സിൽ 1 ohm സെറ്റ് ചെയ്യണം. ഇനി നമുക്ക് ജോക്കി ഉപയോഗിച്ച് പൊട്ടൻഷ്യോ മീറ്ററിലെ എ എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡിലേക്കാണ്. അതേപോലെ തന്നെ ബി എന്ന പോയിന്റിൽ ടച്ച് ചെയ്തപ്പോഴും ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡിലേക്ക് തന്നെയാണ്. നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻ്റ് കൂടി ചെയ്യാനുണ്ട്. എ എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫ്ലക്ഷൻ്റെ ഓപ്പോസിറ്റാണ് ബി എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുമ്പോൾ കിട്ടേണ്ടത്. ഓപ്പോസിറ്റായി ഡിഫ്ലക്ഷൻ സംഭവിക്കാത്തതിന് കാരണം പൊട്ടൻഷ്യോ മീറ്ററിന് ആവശ്യമായ കറണ്ട് ലഭിക്കുന്നില്ല എന്നതാണ്. അതിനായി റിയോസ്റ്റാറ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് റെസിസ്റ്റൻസിൽ മാറ്റം വരുത്താം. ഇനി നമുക്കൊന്ന് റീചെക്ക് ചെയ്യാം. ഇപ്പോൾ രണ്ട് സൈഡിലേക്കും ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്ത് തുടങ്ങാം. അതിനായി റെസിസ്റ്റൻസ് ബോക്സിൽ 1 ohm സെറ്റ് ചെയ്യണം. ബാക്കി എല്ലാ കീയും ടൈറ്റ് അല്ലേ എന്ന് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് സെക്കൻഡ് കീ ഓപ്പൺ ആക്കാം. ജോക്കി ഉപയോഗിച്ച് രണ്ട് സൈഡിലോട്ടും ഡിഫ്ലക്ഷൻ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഓപ്പൺ സർക്യൂട്ടിൽ കിട്ടിയതുപോലെ രണ്ട് സൈഡിലോട്ടും ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്ന് ക്ലോസ്ഡ് സർക്യൂട്ടിലും ചെക്ക് ചെയ്യാം. ക്ലോസ്ഡ് സർക്യൂട്ടിലും ഓപ്പൺ സർക്യൂട്ടിലും രണ്ട് സൈഡിലോട്ടും ഡിഫ്ലക്ഷൻ വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ കിട്ടുന്നില്ല എങ്കിൽ റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് രണ്ട് സൈഡിലോട്ടും ഡിഫ്ലക്ഷൻ വരുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 1 ohm ആണ്. ഇനി നമുക്ക് ഓപ്പൺ സർക്യൂട്ടിന്റെ ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിക്കാം. സെക്കൻഡ് കീ ഓപ്പൺ ആക്കുക. ഇനി പൊട്ടൻഷ്യോ മീറ്ററിന്റെ ഓരോരോ വയറുകളിലായി ടച്ച് ചെയ്യുക. ഇതിൽ 9th വയറിൽ ടച്ച് ചെയ്തപ്പോൾ കിട്ടിയ ഡിഫ്ലക്ഷന്റെ ഓപ്പോസിറ്റ് ഡിഫ്ലക്ഷനാണ് 10th വയറിൽ ടച്ച് ചെയ്തപ്പോൾ കിട്ടിയത്. അതിനർത്ഥം ബാലൻസിംഗ് ലെങ്ത് 9th or 10th വയറിൽ കിട്ടും. ആദ്യം നമുക്ക് 9th വയർ ചെക്ക് ചെയ്യാം. ഈ പോയിന്റിൽ ടച്ച് ചെയ്തപ്പോഴാണ് ഗാൽവനോമീറ്ററിൽ 0 ഡിഫ്ലക്ഷൻ വന്നത്. ഇനി നമുക്ക് ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഈ വയറിന് മുകളിൽ എത്ര വയറുകൾ ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. 1, 2, 3, 4, 5, 6, 7, 8 മൊത്തം 8 വയറുകളാണ് ഉള്ളത്. സോ 800 cm. ഈ വയർ ഈ സ്ട്രിപ്പിന്റെ മുകൾ വശത്തായതുകൊണ്ട് മുകളിലെ സ്കെയിലിലെ റീഡിംഗ് ആണ് എടുക്കേണ്ടത്. 55 cm. ടോട്ടൽ 855 cm. ദെർഫോർ ഓപ്പൺ സർക്യൂട്ട് ബാലൻസിംഗ് ലെങ്ത് L1 855 cm. ക്ലോസ്ഡ് സർക്യൂട്ട് ബാലൻസിംഗ് ലെങ്ത് L2 ആണ് കാണേണ്ടത്. അതിനായി കീ ക്ലോസ് ചെയ്യണം. ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ ബാലൻസിംഗ് ലെങ്ത് കണ്ടുപിടിക്കുകയാണ്. നേരത്തെ ചെയ്ത പോലെ ഓരോ വയറിലും ചെക്ക് ചെയ്യുക. ആദ്യത്തെ വയറിൽ ചെക്ക് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡാണ്. രണ്ടാമത്തെ വയർ ചെക്ക് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ ലെഫ്റ്റ് സൈഡാണ്. സോ ഈ രണ്ട് വയറുകളുടെ ഇടയിലാണ് നമുക്ക് കിട്ടാൻ പോകുന്ന ബാലൻസിംഗ് ലെങ്ത്. നമുക്ക് ആദ്യത്തെ വയറിന്റെ ഡിഫറൻസ് പൊസിഷൻ ചെക്ക് ചെയ്യാം. ഇതാണ് ബാലൻസിംഗ് പോയിന്റ്. ആദ്യത്തെ വയറായതുകൊണ്ട് സ്കെയിലിലെ മുകൾ വശത്തിലെ 58 cm ആണ് ബാലൻസിംഗ് ലെങ്ത്. ക്ലോസ്ഡ് സർക്യൂട്ട് ബാലൻസിംഗ് ലെങ്ത് L2
58 സെന്റിമീറ്റർ. ഇനി നമുക്ക് റെസിസ്റ്റന്റ് ബോക്സ് ഒന്ന് സെറ്റ് ചെയ്യാം. അതിനായി 1 ohm ഇൻസേർട്ട് ചെയ്ത് 2 ohm പുറത്തിടുക. ബാലൻസിങ് ലെങ്ത് ഡിഫറെന്റ് വാല്യൂ കിട്ടാനായി റിയോസ്റ്റാറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. റിയോസ്റ്റാറ്റ് അഡ്ജസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് 2 സൈഡിലോട്ടും ഡിഫ്ലക്ഷൻ വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ആദ്യത്തെ വയർ ടച്ച് ചെയ്യുമ്പോൾ റൈറ്റ് ഡിഫ്ലക്ഷൻ, ലാസ്റ്റ് വയർ ടച്ച് ചെയ്തപ്പോൾ ലെഫ്റ്റ് ഡിഫ്ലക്ഷൻ. ഇതേപോലെ തന്നെ ക്ലോസ്ഡ് സർക്യൂട്ടിലും ഡിഫ്ലക്ഷൻസ് വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ആദ്യത്തെ വയറിൽ ടച്ച് ചെയ്യുമ്പോൾ റൈറ്റ് ഡിഫ്ലക്ഷൻ, ലാസ്റ്റ് വയറിൽ ചെക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഡിഫ്ലക്ഷൻ. ഓരോ തവണ റിയോസ്റ്റാറ്റും റെസിസ്റ്റൻസ് ബോക്സും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ്ഡ് സർക്യൂട്ടിലും ഓപ്പൺ സർക്യൂട്ടിലും ലെഫ്റ്റ് റൈറ്റ് ഡിഫ്ലക്ഷൻസ് വരുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 2 ohm ആണ്. സെക്കൻഡ് സെറ്റ് ബാലൻസിങ് ലെങ്ത് കാണാം. അതിന് ആദ്യം നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആണ് കാണുന്നത്. സോ നമുക്ക് ഈ ഊരിയിടാം. ഇവിടെ 2 ohm സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നായി ചെക്ക് ചെയ്യാം. സെവൻത്ത് വരെ ടച്ച് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡിലേക്കാണ്. എന്നാൽ 8th വരെ ടച്ച് ചെയ്തപ്പോൾ ഡിഫ്ലക്ഷൻ ലെഫ്റ്റ് സൈഡിലേക്കാണ്. അപ്പോൾ നമുക്ക് 7th വരെ ഓരോ പൊസിഷൻസ് നോക്കാം. സെവൻത്ത് വരിൽ ഡിഫ്ലക്ഷൻ 0 ആകുന്നില്ല, അതുകൊണ്ട് നമുക്ക് താഴത്തെ 8th വരെ നോക്കാം. ഇപ്പോ ഡിഫ്ലക്ഷൻ 0 ആയിട്ടുണ്ട്. 8th വയർ താഴത്തെ സ്ട്രിപ്പിലായതുകൊണ്ട് താഴത്തെ സ്കെയിലാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് മുകളിൽ എത്ര വയറുണ്ടെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6, 7 7 വയറുകളാണ് ഉള്ളത്. അതുകൊണ്ട് 700 സെന്റിമീറ്റർ. നമുക്ക് ഇപ്പൊ കിട്ടിയത് 78 സെന്റിമീറ്റർ ആണ്. സോ ടോട്ടൽ 778 സെന്റിമീറ്റർ. നമുക്ക് കിട്ടിയ ബാലൻസിങ് ലെങ്ത് ഓപ്പൺ സർക്യൂട്ടിലെ 778 സെന്റിമീറ്റർ. ഇനി നമുക്ക് ക്ലോസ്ഡ് സർക്യൂട്ടിലെ ബാലൻസിങ് ലെങ്ത് L2 കാണാം. അതിനായി കീ ക്ലോസ് ചെയ്യുക, ഓരോ വയറായി ചെക്ക് ചെയ്യുക. മൂന്നാമത്തെ വയറിൽ ഡിഫ്ലക്ഷൻ റൈറ്റ് സൈഡിലോട്ടും 4th വയറിൽ ഡിഫ്ലക്ഷൻ ലെഫ്റ്റ് സൈഡിലോട്ടുമാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് 3rd വയറിലെ ഡിഫറെൻറ്റ് പൊസിഷൻസ് ചെക്ക് ചെയ്യാം. നമുക്ക് ബാലൻസിങ് ലെങ്ത് കാണാം. 3rd വയർ സ്ട്രിപ്പിന് മുകളിലാണ്, അതുകൊണ്ട് മുകളിലത്തെ സ്കെയിലെ മെഷർമെന്റ് ആണ് എടുക്കേണ്ടത്. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ 19 ആണ്. ഈ വയറിന്റെ മുകളിൽ എത്ര വയറുണ്ടെന്ന് എണ്ണി നോക്കാം. 1, 2 രണ്ട് ഫുൾ വയേഴ്സ് ആണുള്ളത്. അപ്പോൾ ടോട്ടൽ 219. ക്ലോസ്ഡ് സർക്യൂട്ടിന്റെ ബാലൻസിങ് ലെങ്ത് L2 ഈക്വൽ ടു 219. ഇനി നമുക്ക് അടുത്ത സെറ്റ് റീഡിംഗ് എടുക്കാം. നമുക്കിനി 3 ohm ആണ് സെറ്റ് ചെയ്യേണ്ടത്. അതിനായി റെസിസ്റ്റൻസ് ബോക്സിൽ 2 ohm 1 ohm ഓപ്പൺ ചെയ്തിട. നമുക്ക് ബാലൻസിങ് ലെങ്ത്തിൽ ഒരു ചേഞ്ച് കിട്ടാൻ വേണ്ടി നമുക്ക് റിയോസ്റ്റാറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി നമുക്ക് ക്ലോസ്ഡ് സർക്യൂട്ടിൽ ലെഫ്റ്റ് റൈറ്റ് ഡിഫ്ലക്ഷൻ വരുന്നുണ്ടോയെന്ന് നോക്കാം. അതിനായി ആദ്യത്തെ വയർ ടച്ച് ചെയ്യുമ്പോൾ റൈറ്റ് ഡിഫ്ലക്ഷനും അവസാനത്തെ വയർ ടച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഡിഫ്ലക്ഷനും വരുന്നുണ്ട്. ഇനി ഓപ്പൺ സർക്യൂട്ടിൽ ഡിഫ്ലക്ഷൻ വരുന്നുണ്ടോയെന്ന് നോക്കാം. ഫസ്റ്റ് വയർ ടച്ച് ചെയ്യുമ്പോൾ റൈറ്റ് ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്.
ലാസ്റ്റ് വയറിൽ ടച്ച് ചെയ്യുമ്പോൾ ലെഫ്റ്റ് ഡിഫ്ലക്ഷനും വരുന്നുണ്ട്. സോ നമുക്കിനി റീഡിംഗ് എടുക്കാം. ഇതേ രീതിയിൽ 6 സെറ്റ് റീഡിംഗ്സ് നമുക്ക് എടുക്കേണ്ടതാണ്. കാൽക്കുലേഷൻ നോക്കാം. R ഈക്വൽ ടു ക്യാപിറ്റൽ R 1 ohm, 1 × L1 855 മൈനസ് L2 58 divided by L2 58. Answer 30.74. ഫസ്റ്റ് സെറ്റ് റീഡിംഗിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കിട്ടിയത് 30.74. ഇനി നമുക്ക് സെക്കൻഡ് സെറ്റ് കാൽക്കുലേഷൻ ചെയ്യാം. ദെർഫോർ R ഈക്വൽ ടു ക്യാപിറ്റൽ R 2 × L1 778 മൈനസ് L2 219 ഡിവൈഡഡ് ബൈ L2 219. ദെർഫോർ ദ ആൻസർ 5.11. റിസൾട്ട് ഓഫ് ദ എക്സ്പെരിമെന്റ്: ദ ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ ലഗ്ലാൻഷി സെൽ വേരീസ് വിത്ത് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. താങ്ക് യു.